എല്ലാവർക്കും രാധശ്രീ ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് വ്ളോഗാണ് ഇന്നുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അപ്പച്ചനെ എൻ്റെ ബർത്ത്ഡേ അന്ന് അപ്പച്ചൻ ജോലിക്ക് പോകും അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേയുടെ തലേന്ന് ഞാൻ അമ്മാമേനെയും അപ്പച്ചനെയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വീട്ടിൽ അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് എന്താ പറയുക ഇഷ്ടമുള്ള സാധനങ്ങൾ ബർത്ത്ഡേക്ക് വാങ്ങിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് അവരൊന്ന് പൈസ തരായിരുന്നു അമ്മാമ്മക്ക് വയ്യ അതുകൊണ്ട് എനിക്കും അസുഖമാവോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മമ്മ തല മാറ്റിയത് അല്ലാതെ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല പനിയാണ് അമ്മാമ്മക്ക് പിന്നെ ഇത് എൻ്റെ അപ്പച്ചനാണ് ഇത് രണ്ടുപേരും എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും അച്ഛ അപ്പച്ചനും എനിക്ക് പൈസ തന്നു എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളാം പറഞ്ഞ് അതിൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിൽ കുശുമ്പുള്ള ഒരുത്തി അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ അവളെ തലയ്ക്ക് പിടിച്ചിട്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഒരു കുഞ്ഞ് കളക്ഷൻസും മെമ്മറീസും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പച്ചന് കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോയിൻസ് ആണ് പിന്നെ അപ്പച്ചൻ്റെ കയ്യിൽ അഞ്ചു രൂപയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് തുട്ടിന്റെ പിന്നെ ഒരുപാടൊന്നും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല കൈസ് കാരണം അപ്പച്ച ഇങ്ങനെ എന്നെ ഓരോന്ന് വിളിച്ചിങ്ങനെ കാണിക്കുമ്പോഴും ഞാൻ ഞാനിങ്ങനെ ഇത്ര അഘാതമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ലായിരുന്നു അപ്പോഴാണ് അതിലൊരു മഞ്ഞ കളർ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു ആ ഒരു രസീത് അത് സംഭവം ഞാൻ മൂന്ന് വയസ്സിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ അർച്ചന ചെയ്തതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പോയപ്പോൾ ചെയ്ത എന്താ പറയാ അർച്ചനയാണിത് ഇത് എന്താ പറയാ ഇത്രയും അപ്പച്ച ഞാൻ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഇത് അതിനുശേഷം ഞാൻ ഇന്നേ വരെ അവിടെ പോയിട്ടില്ല ക്ഷേത്രത്തിൽ അതാണ് അതിലും വലിയ കോമഡി ഇനി ഒരു ദിവസം എനിക്ക് പോകണം കണ്ടോ എന്റെ പേര് നാളൊക്കെ ഇട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അപ്പച്ച ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടിക്കടിക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇടൂല ആകെ രണ്ടോ മൂന്നോ എന്താ പറയുക മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് മൂന്നെണ്ണമെന്തോ പുറത്തിട്ടിട്ടുണ്ട് അത് മാത്രമേ ഇടാറുള്ളൂ ബാക്കിയെല്ലാം ആ ഒരു കവർ പോലും പൊട്ടിക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട് അതിനുശേഷം എനിക്കൊരു പു ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫസ്റ്റ് മൂന്ന് വയസ്സിൽ എന്താ പറയുക എൽ കെ ജിക്ക് പോയപ്പം അവിടെ അപ്പച്ചൻ കൊടുത്ത എന്താ പറയുക പൈസ കൊടുത്തതിൻ്റെ രസീതാണ് നിങ്ങൾക്ക് ആരുടെ കയ്യിലെങ്കിലും ഉണ്ടോ ഇതേപോലെ രസീത് ഫസ്റ്റ് സ്കൂളിൽ പോയപ്പോൾ പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് എന്താ പറയുക എൽ കെ ജിയിൽ പോയപ്പോൾ ഉള്ള ഐ ഡി കാർഡ് ഇതും അപ്പച്ചൻ സൂക്ഷിച്ച് വെച്ചതാണ് ഞാൻ അടിച്ചു മാറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ എൻ്റെ കുറച്ച് എന്താ പറയുക കൊച്ചില്ലാത്ത ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ കുറച്ച് ആൽബങ്ങളാണ് ഇതൊക്കെ നൂല് കെട്ടിനാണെന്ന് തോന്നുന്നു ഗൈസ് നെഗറ്റീവ് എന്ന് എന്തോ ആണ് അതിനെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ പിന്നെ ഇത് നമ്മളുടെ അമ്പതാമത്തെ എന്തോ ബുക്കാണ് അതും അവിടെ ഇരുന്ന് കണ്ടു പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയ പ്രൈസാണ് ഗൈസ് എൻ്റെ അപ്പച്ചനാണ് എല്ലാ ഞാൻ അപ്പച്ചനാണ് കൊണ്ടു കൊടുക്കണത് ഇവിടെ എന്താ പറയുക എനിക്ക് എന്ത് പ്രൈസ് കിട്ടിയാലും ഞാൻ അപ്പച്ചനാണ് ഓടിക്കൊണ്ട് കൊടുക്കുന്നത് അതെന അതുകൊണ്ടാണ് എല്ലാ ഞാൻ അപ്പച്ചനാണ് കൊണ്ടു കൊടുക്കണത് പിന്നെ ഇത് ഒത്തുപുരമുള്ള കഴിച്ചു കാരണം ഞാൻ കൊച്ചല്ലേ അപ്പം പോയി ഞാൻ കുറേയൊക്കെ പറക്കിയെടുത്ത് കൊണ്ട് കളയൊക്കെ ചെയ്യും ഒരു ഒത്തിരി ഇതൊക്കെ വന്നപ്പം ഇതിന്നൊക്കെ കുറെയൊക്കെ അടിച്ചു മാറ്റി കളിക്കാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു അവസാനം ഇത്രയും മാത്രം അപ്പച്ച സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാ എൻ്റെ പേരൊക്കെ എൻറ്റേത് എന്നെ നിങ്ങൾ കരിയുണ്ട് എൻ്റെത് എന്നെ അങ്ങനെ കുറെയൊക്കെ അപ്പച്ച സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇനി അടുത്ത ദിവസം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നിരത്തി ഓഫീസിന് ഉണ്ട് എന്താണെന്നൊന്ന് നോക്കിയപ്പോഴാണ് എന്താ പറയുക ഒരു ഇങ്ങനെ എനിക്ക് ഭയങ്കര അച്ഛനസ് ആയി ഗൈസ് നോക്കിയപ്പോൾ എന്നെ അങ്ങ് വിളിക്കണം മെസ്സേജ് എടുക്കണ എടുക്കാത്ത കണ്ടുകൊണ്ട് എന്നെ കടന്നങ്ങ് വിളിച്ചു വിളിച്ചിട്ട് എന്റെ വിഷേനയാണ് ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഓഡിയോ ഇട്ടേക്കാം കാരണം ഞാൻ സർജിച്ചില്ല ക്യസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോണ്ടിരുന്നപ്പം ഇങ്ങനെ ഓഡിയോ ഓഫാക്കി വെച്ച് അതുകൊണ്ടാണ് എനിക്കതൊരു ഭയങ്കര ഒരു ഭയങ്കര വെറുത്തായിട്ടുള്ള കുറെ ടൈം ആയിരുന്നു ഇതൊക്കെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു യു യു ശ്രീകുട്ടി मारा तेरी गुड़णे केक का एक टुकड़ा थैंक यू थैंक यू मम्मी हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू श्रीकुटी बर्थडे हैप्पी बर्थडे टू यू कुट श्रीकुटी कोई नहीं अरे डेंगी थैंक यू अंजना चैनल पे ना बाय അപ്പം ചെയ്യോടി ശരി ിടി പിന്നെ ഇന്ന് രാവിലെ എന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ എണീറ്റു കുളിച്ചു അമ്പലത്തിലോട്ട് പോവാണ് ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രമാണ് എനിക്ക് നടന്നു നടന്നുവരേണ്ട ദൂരമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു തൊഴുത് കഴിഞ്ഞിട്ടിന്ന് ആയില്യാണ് ആയില്യത്തിന് വേണ്ടി അർച്ചനയ്ക്ക് എഴുതാൻ വേണ്ടി കൊടുക്കുമായിരുന്നു അമ്മയൊക്കെ അമ്മ അവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞാൻ പോയി എന്ത് ചെയ്തു പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോവായിരുന്നു തീർത്ഥമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ചന്ദനൊക്കെ പിന്നെ ഞങ്ങൾ എന്താ പറയുക ചന്ദനമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ഇനി ആയില്യമായതുകൊണ്ട് തന്നെ ലേറ്റായിട്ടേ ഇനി അടയ്ക്കത്തുള്ളൂ പതിനൊന്ന് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ആയില്യ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകത്തുള്ളു ഇനി ഇനി പോവാമെന്ന് വിചാരിച്ചോളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടൊക്കെ നിന്നു കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് തിങ്കളാഴ്ചയും കൂടെ ആയിരുന്നു അപ്പം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ ഇട്ടോ എന്നൊക്കെയാണ് എന്നെ കാണാൻ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ചോദിക്കും വീഡിയോ ഇടുന്നുണ്ടോ വീഡിയോ ഇടുക എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം കാണുന്നുണ്ടല്ലോ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തി എൻ്റെ അടുത്ത് ഒരുപാട് പേരിങ്ങനെ ഇപ്പം കൂട്ടപ്പിലോട്ടെന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലോട്ട് പോകുമ്പോൾ തന്നെ നിന്ന് ഇന്ന് വീഡിയോ ഇട്ടില്ലേ എന്താ വീഡിയോ ഇടാത്തേ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പം എന്തായാലും വീണ്ടും വീഡിയോ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ വീഡിയോ ഇരിക്കും പിന്നെ ഞങ്ങൾ പൂ വരയ്ക്കണെൻ്റെ കുറച്ച് തിരക്കിലാണ് അവിടെ പൂവിന് വേണ്ടി നമ്മളെല്ലാവരും കൂടെ എന്താ പറയുക വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള പൂ വരയ്ക്കുമായിരുന്നു ഞാൻ പൂ വരച്ചുകൊണ്ടായിരുന്നതാണ് നിങ്ങൾ കാണുന്നേ

പിന്നെ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുന്ന മുമ്പേ നമുക്ക് പായസം വാങ്ങിക്കണം പൽ പായസവും പിന്നെ എന്താ പറയാ വേറൊരു പൈസവും ഉണ്ട് അതിന്റെ പേര് എനിക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കവറിലാക്കി തരുന്നതാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ആ വീട്ടിലോട്ട് കവറൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഇനി പിന്നെ വലുതായിട്ടൊരു സംഭവമൊന്നുമില്ല കൈ കാരണം അച്ഛനും അനിയത്തിയും ഒന്നും വീട്ടിലില്ല ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇത്രേ വെച്ചിട്ടുള്ളൂ പിന്നെ ഒരു പായസവും വെച്ചു പായസം പൽ പായസമാണ് പൽ പായസവും വെച്ചു പിന്നെ നല്ലൊരു ചെറിയൊരു സദ്യ തന്നെയായിരുന്നു എനിക്കും അമ്മയ്ക്കും പിന്നെ ഞങ്ങൾ നേരെ ഇനി കടയിലോട്ട് പോവാണ് എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കഴിക്കാനും ഒക്കെ വാങ്ങിക്കണം ഞാൻ കേക്ക് വാങ്ങിക്കുന്നില്ല കേക്ക് ഞാൻ പറയുമല്ലോ ഗൈസ് എനിക്ക് കേക്കിനോട് ഇപ്പം വലിയ തലപ്പില്ല കാരണം അനിയത്തിൻ്റെ ബർത്ത്ഡേ ഇപ്പം ഒരു മാസമായിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ട് അപ്പം അന്ന് കേക്ക് വാങ്ങിച്ചായിരുന്നു അങ്ങനെ എല്ലാ വർഷവും അവൾക്ക് കേക്ക് വാങ്ങിച്ചാൽ എനിക്ക് കേക്ക് വാങ്ങിക്കും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് വേണ്ട അതിന് പേരും എനിക്ക് എരിയൊക്കെ ഉള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നാൽ മതി കേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ് ഞാനും അമ്മയും കൂടെ ചേർന്ന് ഞാൻ എൻ്റെ ഫിറ്റ് മീൻസ് എൻ്റെ ഡ്രസ്സ് ചെക്ക് ചെയ്യണെനിക്ക് കൊള്ളാം ഗൈസ് എനിക്ക് എനിക്കാട വരുത് പിന്നെ എന്തു പറയുക നമ്മൾ നേരെ ഇനി കടയിലോട്ടൊക്കെ പോവാണ് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കണം പക്ഷെ സത്യം പറയാലോ ഇനിയിപ്പം അടുത്ത മാസം ഓണം പറഞ്ഞോണ്ട് തന്നെ ഇപ്പം വലിയ കളക്ഷൻസ് ഒന്നും കാണാൻ പറ്റൂല അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട് കാരണം കാരണം നമ്മൾ നേരത്തെ കളക്ഷനേ ഉള്ളൂ ഓണമൊക്കെ ആകുമ്പോഴേ നല്ല പുതിയ പുതിയ കളക്ഷൻസ് വരത്തുള്ളൂ അതുകൊണ്ട് എനിക്കൊരു മടിയുണ്ട് ഇപ്പം വാങ്ങിക്കാൻ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണ വഴിക്കാണ് ഞാൻ ഈ അമ്മ ഈ സൂര്യാന്തി പൂ കണ്ടിട്ട് ഈ കടയിലോട്ട് കയറിയതാണ് അമ്മയ്ക്ക് സൂര്യാന്തി പൂ ഒരുപാട് ഇഷ്ടമായി നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി അവിടെ കയറിയതാണ് സൂര്യാന്തി പൂ പക്ഷേ നമ്മൾ വീണ്ടും കുറച്ച് സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ സൂര്യാന്തി അവിടെ വെച്ചിട്ട് പിന്നീട് വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കാരണം നിങ്ങൾക്കും കാണിച്ചു തരണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറിയത് കാരണം അകത്തൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് കൈസ് കണ്ടാൽ നിങ്ങൾ എന്താ പറയുക ഒറിജിനൽ ഫ്ലവേഴ്സ് പോലെയൊക്കെ തോന്നും ഇപ്പം ആനപ്പാറ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ കടയാണ് മൂന്ന് ദിവസം തേ ആയിട്ടുള്ളൂ എന്തായാലും ആ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള കടയാണ് ആനപ്പാറ അപ്പം എന്തായാലും പോയി നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട കുറേ കളക്ഷൻസ് കിട്ടും കാരണം എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ലോ കൈസ് ഞാൻ ഞങ്ങൾക്ക് ആ സൂര്യാന്തി പൂ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക മണ്ടിയിലൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പം ഇങ്ങനെയെങ്കിലും എന്താ പറയുക കടയെന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കും ഇതേപോലെ ഒരുപാട് എന്താ പറയുക പ്ലാസ്റ്റിക്കും ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയി വാങ്ങിക്കുക നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ എന്താ പറയുക നമ്മളകത്ത് കയറിയതാണ് കൊള്ളാം കൈസ് നല്ല കളക്ഷൻസ് ഇനി എനിക്ക് പറയാൻ അറിയത്തില്ല ഇതിൻ്റെ അപ്പുറം പിന്നെ വീണ്ടും ഞങ്ങൾ വേറൊരു കടയിൽ പോയി നോക്കി ഡ്രസ്സ് കാരണം എനിക്ക് ഒരു മനസ്സിനൊരിത് വന്നില്ല എന്താ പറയുമ്പം എന്ന് പറയുമ്പം ഇതൊക്കെ വന്നിട്ട് യൂണിഫോം കളർ പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കാരണം ഇപ്പോൾ ഒരു ഇതുമില്ല പിന്നെ ഇതുകൊണ്ട് അമ്മ വന്നു എനിക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ വെള്ള കളർ ആയതുകൊണ്ട് എനിക്കൊരു മടിയെടുക്കാൻ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു പിന്നെ ഇത് നോക്കി രണ്ട് മൂന്ന് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഏതൊക്കെ വാങ്ങിച്ചു എന്ന് നിങ്ങൾക്ക് എന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക നോക്കട്ടെ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഡ്രസ്സ് കിട്ടുകൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് അന്ന് വരെ വെയിറ്റ് ചെയ്തിരിക്കാം കി ഏത് അഡ്രസ്സായിട്ടു കൊണ്ട് എടുത്തുതന്നറിയാം പിന്നെ ചിലപ്പോൾ ഞാൻ ഇതിൽ ഉള്ളതായിരിക്കില്ല അതാക്കാൻ പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു വിസ്മ പോയിരുന്നു അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക എനിക്കിഷ്ടമുള്ള കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണ്ടേ നമുക്ക് വാങ്ങിക്കണം കേക്കിന് പകരം കേക്കിന് പകരം നമ്മൾ എന്താ പറയാ കുറച്ച് വെറൈറ്റി ഐറ്റംസ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിച്ചു തന്നെ വേണ്ടി വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അവിടെയാണ് എനിക്ക് ലോലിപ്പോപ്പിൻ്റെ സ്ഥലത്ത് പോയപ്പം ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് കുറേ ലോലി പോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ലോലിപ്പോപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു അമ്മ അമ്മയോടി പറഞ്ഞു അമ്മ ഇഷ്ടമുള്ള വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അമ്മേടെ അടുത്ത് ഞാൻ എന്തു പറയാം ഒഴിഞ്ഞു പോന്നിട്ട് ഞാനിങ്ങനെ മുട്ടായികളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഇന്ന് ഓരോന്ന് വാങ്ങിക്കും അവൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനപ്പം അവളെ മിസ് ചെയ്തു കാരണം അവളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല അമ്മ അത് വേണം ഇത് വേണം അത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അവളെ എല്ലാ ഐറ്റം എടുക്കും അവക്ക് അവളെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾ അന്ന് അവളെ ബർത്ത്ഡേ ബർത്ത്ഡേനിന്ന് കണ്ടെങ്കിൽ മനസ്സിലാവും അവളവിടെയുള്ള എല്ലാ മുട്ടായി ഒരെണ്ണം ആകിലും ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ടൈമിലൊക്കെ ഞാൻ അനിയത്തി നിങ്ങൾ മിസ് ചെയ്യുന്നു ഞാനിങ്ങനെ പിന്നെ ഞങ്ങള് ലഡു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ച ലഡു അവലോസ് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് കേക്കായിട്ട് വാങ്ങിച്ചില്ല ആയിട്ടുള്ള കേക്കാണ് വാങ്ങിച്ചത് ചോക്ലേറ്റ് കേക്ക് പിന്നെ അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നോസ്റ്റു അവലോസ് കൂടി പിന്നെ എന്തുവാ പിന്നെ ഐസ്ക്രീം പിസ്സ പോലത്തെ ചെറിയൊരു ടൈപ്പ് അതെന്തോ സംഭവമാണ് അത് പിന്നെ കുറച്ച് കുറച്ച് മുട്ടായി അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു കയസ് റാൻഡമായിട്ട് കുറേ പിന്നെ ഐസ്ക്രീം ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുന്നതും അവളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ എന്താ പറയുക എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു സെലിബ്രേഷനും അടുത്ത വീടിലേക്ക് ഇട ഇട്ടേക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ